ന്യൂസ് പേപ്പർ ഓർഗനൈസേഷൻ എന്ന യൂണിറ്റിൻ്റെ ഓൺലൈൻ ക്ലാസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം ക്വാളിറ്റീസ് ഓഫ് എ റിപ്പോർട്ടർ ഒരു റിപ്പോർട്ടർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ന്യൂസ് സെൻസ് അഥവാ വാർത്താവബോധം അതായത് ഏതാണ് വാർത്ത ഏതാണ് വാർത്ത അല്ലാത്തത് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി റിപ്പോർട്ടർക്കുണ്ടായിരിക്കണം ഏതൊക്കെ സംഭവങ്ങളാണ് വാർത്ത ആവാൻ പറ്റിയത് എന്നുള്ളത് മനസ്സിലാക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും വേണം ക്ലാരിറ്റി അഥവാ വ്യക്തത എഴുത്തിൽ കൃത്യമായിട്ട് വ്യക്തത ഉണ്ടായിരിക്കണം അതായത് വായിക്കുന്ന ആളുകൾക്ക് എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് അതേ രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം അതാണ് വ്യക്തത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്ടിവിറ്റി അഥവാ വസ്തുനിഷ്ഠത അതായത് ഏതെങ്കിലും തരത്തിലുള്ള ചായ്വുകളൊന്നും ഉണ്ടാവരുത് അതായത് രാഷ്ട്രീയ പാർട്ടികൾക്കനുസൃതമായോ അല്ലെങ്കിൽ വളച്ചൊടിക്കലുകളോ ഒന്നും വാർത്തയിൽ ഉണ്ടാവരുത് ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയുക എന്നുള്ളതാണ് ഒബ്ജക്റ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കുറസി അഥവാ കൃത്യത വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം അതായത് തെറ്റായ വിവരങ്ങൾ വാർത്തയിൽ വരാൻ പാടില്ല അടുത്തത് സ്പീഡാണ് അതായത് വളരെ വേഗതയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കണം അടുത്തത് വിജിലൻസ് ആണ് അതായത് ജാഗരൂകനായിരിക്കണം വളരെ ജാഗ്രതയോടുകൂടി ഏത് സമയത്തും വാർത്ത സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ജാഗ്രതയോടുകൂടി അതിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം ഗുഡ് റീഡർ അതായത് നല്ല വായനാശീലമുള്ള ആളായിരിക്കണം റിപ്പോർട്ടർ അടുത്തത് നോളജാണ് അതായത് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഒരു റിപ്പോർട്ടർക്ക് ആവശ്യമാണ് കാം ഒരു റിപ്പോർട്ടർ വളരെ കാമ കൂളായിരിക്കണം ഏത് തരത്തിലുള്ള സിറ്റുവേഷൻസിലും അതായത് പല തരത്തിലുള്ള മോശമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ടാവും ആ സമയത്തൊക്കെ വളരെ കാമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയണം അടുത്തത് ഗുഡ് വൊക്കാബുലറി ആണ് നല്ല പദസഞ്ചയം ഉണ്ടാവുക നിരവധി വാക്കുകൾ അറിയുക അത് പ്രയോഗിക്കാനും അറിയുക എന്നുള്ളത് ഒരു റിപ്പോർട്ടർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലാണ് അടുത്ത അനലൈസിങ് സ്കില്ല് കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ട് മനസ്സിലാക്കിയെടുക്കാനുള്ള എന്താണ് കാര്യകാരണ സഹിതം വിശകലനം ചെയ്ത് ഒരു ശേഷിയാണ് അനലൈസിങ് സ്കില് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത സെപ്റ്റിസിസം അതായത് റിപ്പോർട്ടർക്ക് പലതരത്തിലുള്ള വിവരങ്ങൾ ആളുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ടാകും എന്നാൽ അതിന് ഒരു തെളിവ് അതായത് പ്രൂഫ് ലഭിക്കുന്നതുവരെ അത് പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ എടുക്കരുത് അങ്ങനെ വിശ്വാസത്തിലെടുത്ത് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു തെളിവ് ഉണ്ടായിരിക്കുകയും ചെയ്യണം ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് എ ന്യൂസ് ബ്യൂറോ ഒരു മാധ്യമത്തിൻ്റെ ന്യൂസ് ബ്യൂറോയിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ബ്യൂറോയുടെ ചുമതല ബ്യൂറോ ചീഫിനായിരിക്കും വളരെ സീനിയർ സീനിയറായിട്ടുള്ള റിപ്പോർട്ടറായിരിക്കും ബ്യൂറോ ചീഫ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ബ്യൂറോ നട പ്രവർത്തനം നടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിൽ നിരവധി റിപ്പോർട്ടർമാരുണ്ടാവും ഓരോ ബ്യൂറോയുടെ വലിപ്പത്തിനനുസരിച്ചാണ് റിപ്പോർട്ടർമാരുടെ എണ്ണം ഉണ്ടായിരിക്കുക വലിയ ബ്യൂറോകളിൽ നിരവധി റിപ്പോർട്ടർമാരുണ്ടാവും അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ചീഫ് റിപ്പോർട്ടർ സീനിയർ റിപ്പോർട്ടർ സ്റ്റാഫ് റിപ്പോർട്ടർ ട്രെയിനി റിപ്പോർട്ടർ അങ്ങനെയുള്ള റിപ്പോർട്ടർമാരുണ്ടാവും ഇതും സീനിയോറിറ്റിക്ക് അനുസരിച്ചാണ് അതിൻ്റെ ഒരു ലെവൽ നിശ്ചയിക്കുന്നത് ചീഫ് റിപ്പോർട്ടർക്ക് നിരവധി വർഷങ്ങളുടെ പരിചയമുണ്ടാവും അങ്ങനെയാണ് സീനിയോറിറ്റി നിശ്ചയിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു ന്യൂസ് ബ്യൂറോയിൽ ഉള്ള ആളുകൾ ചെറിയ ബ്യൂറോകളിൽ വളരെ കുറച്ച് റിപ്പോർട്ടർമാർ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ പ്രാദേശിക ബ്യൂറോകളിൽ മിക്കവാറും ഒരു റിപ്പോർട്ടറെ ഉണ്ടാവുകയുള്ളു അയാൾ തന്നെയായിരിക്കും ആ ബ്യൂറോ ചീഫും ക്വാളിഫിക്കേഷൻസ് ഓഫ് എ റിപ്പോർട്ടർ ഒരു റിപ്പോർട്ടർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം അതായത് ക്വാളിറ്റിയിൽ നിന്നും ക്വാളിഫിക്കേഷൻസിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ സ്വയം ആർജിച്ചെടുക്കുന്നതാണ് അതായത് വിദ്യാഭ്യാസ യോഗ്യത പോലെ ആർജിച്ച് ഒരു വർഷങ്ങളിൽ കൊണ്ട് ആർജിച്ചെടുക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്ത് എന്നാൽ ക്വാളിറ്റി ജന്മനായുള്ളൊരു സ്കില്ലാണ് എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് പ്രധാനപ്പെട്ടത് മതിയായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കുക എന്നുള്ളത് പിന്നെ അടുത്തത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു ക്വാളിഫിക്കേഷൻ പിന്നെ നല്ല രീതിയിൽ എഴുതുന്ന ആളായിരിക്കണം നല്ലൊരു റൈറ്റർ ആയിരിക്കണം ഒരു റിപ്പോർട്ടർ പിന്നെ നല്ല വൊക്കാബുലറി ഉണ്ടായിരിക്കണം അതായത് ഒരുപാട് വാക്കുകൾ അറിയുക അത് പ്രയോഗിക്കാൻ അറിയുക എഴുത്തിൽ അത് പ്രയോഗിക്കാൻ അറിയുക അങ്ങനെയുള്ള ശേഷി ഒരു റിപ്പോർട്ടർക്ക് ഉണ്ടാവണം പിന്നെ ഒന്ന് നല്ല ഗുഡ് കമാൻഡ് ഓഫ് ദ ലാംഗ്വേജ് അതായത് നല്ല രീതിയിൽ ഭാഷ പ്രയോഗിക്കാനുള്ള ശേഷി ഉണ്ടാവുക പിന്നെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടാവുക തുടങ്ങിയതൊക്കെ ക്വാളിഫിക്കേഷനാണ് സബ് എഡിറ്റിംഗ് സബ്ജക്റ്റ് എഡിറ്റിംഗ് എന്നതിൻ്റെ ചുരുക്കമാണ് സബ് എഡിറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് സബ് എഡിറ്റർമാരാണ് സാധാരണയായിട്ട് ഈ പ്രവർത്തനം നിർവഹിക്കുന്നത് അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് അതായത് റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്ത് നൽകുന്ന വാർത്തയിൽ ഉള്ള സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ തിരുത്താറുണ്ട് വ്യാകരണ സംബന്ധമായിട്ടുള്ള തെറ്റുകൾ തിരുത്താറുണ്ട് സെൻറ്റൻസിൽ എന്തെങ്കിലും സ്ട്രക്ചറിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താറുണ്ട് അനാവശ്യമായിട്ടുള്ള ഉണ്ടെങ്കിൽ വാക്കുകളോ സെൻറ്റൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാറുണ്ട് പങ്ക്ചേഷൻ മാർക്ക് അഥവാ കുത്ത് കോമ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരുത്താറുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് സബ് എഡിറ്റിങ്ങിൽ പ്രധാനമായിട്ടും ചെയ്യാറുള്ളത് ചില അവസരങ്ങളിൽ വാർത്തയുടെ സ്ട്രക്ചർ പോലെ രൂപത്തിലായിരിക്കില്ല കൃത്യമായിട്ട് വാർത്ത വന്നിട്ടുണ്ട് അതായത് ഇൻവേർട്ടർ പിറമിഡ് സ്റ്റൈലിലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ വാർത്ത വന്നിട്ടുണ്ടാവുക അങ്ങനെയെങ്കിൽ അത് മാറ്റി എഴുതേണ്ടുന്ന ചുമതലയും സബ് എഡിറ്റർക്കാണ് അതേപോലെ തന്നെ തൻ്റെ മുന്നിലേക്ക് കിട്ടിയിട്ടുള്ള വാർത്തകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ പത്രം ലേ ഔട്ട് ചെയ്യേണ്ട ചുമതലയും സബ് എഡർക്കാണ് അതായത് ഓരോ പേജിൻ്റെ ഒരു ചുമതല ഒരു സബ് എഡർക്ക് ഉണ്ടായിരിക്കും ആ പേജിൻ്റെ വാർത്ത അറേഞ്ച് ചെയ്യുന്ന ചുമതലയും സബ് എഡിറ്റർക്കായിരിക്കും ഉണ്ടായിരിക്കുക ചീഫ് സബ് എഡിറ്ററുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ചീഫ് സബ് എഡിറ്ററെ ക്യാപ്റ്റൻ ഓഫ് ദ ഡെസ്ക് എന്ന് ആണ് അറിയപ്പെടാറുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സബ് എഡിറ്റർമാരുടെ ചുമതല ചീഫ് സബ് എഡിറ്റർമാരായിരിക്കും ചീഫ് സബ് എഡിറ്ററാണ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സബ് എഡിറ്റർമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതും അവർക്ക് ചുമതലകൾ വിഭജിച്ച് നൽകുന്നതും ചെയ്യുന്നത് അവരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചീഫ് സബ് എഡിറ്ററുടെ ഡ്യൂട്ടി എന്നത് അതേപോലെ സബ് എഡിറ്റർമാരുടെ സംശയങ്ങൾക്ക് അതേപോലെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ നിവൃത്തി വരുത്തുന്നതും അവരുടെ ചുമതലയുള്ള ചീഫ് സബ് എഡിറ്റർ ആയിരിക്കും ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് എഡിറ്റിംഗ് സെക്ഷൻ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് അതായത് പത്രങ്ങളുടെ എഡിറ്റിംഗ് വിഭാഗത്തിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ് അതായത് അതിലുള്ള ജീവനക്കാർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഏറ്റവും മോഡലായിട്ട് ന്യൂസ് എഡിറ്റർ ആയിരിക്കും വരിക അതായത് ആ എഡിഷൻ്റെ ചുമതലയുള്ള വ്യക്തിയാണ് ന്യൂസ് എഡിറ്റർ ചില പത്രങ്ങളതിന് പകരമായിട്ട് റെസിഡൻ്റ് എഡിറ്റർ എന്നൊരു പോസ്റ്റും നിലവിലുണ്ട് അതിന് താഴെയായിട്ട് ചീഫ് സബ് എഡിറ്റർ ആണ് തുടർന്ന് സീനിയർ സബ് എഡിറ്റർ സബ് എഡിറ്റർ ട്രെയിനി സബ് എഡിറ്റർ തുടങ്ങിയ പോസ്റ്റുകളുമാണ് പ്രധാനമായിട്ടും പത്രങ്ങളിൽ നിലവിലുള്ളത് ഡ്യൂട്ടീസ് ഓഫ് സബ് എഡിറ്റർ സബ് എഡിറ്ററുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഹെഡ് ലൈൻസും സബ് ഹെഡ് ലൈൻസും എഴുതുക എന്നത് സബ് എഡിറ്ററുടെ ഒരു ഡ്യൂട്ടിയാണ് അതേപോലെ വലിയ വാർത്തകളൊക്കെ ചില സമയത്ത് വളരെ ചുരുക്കി എഴുതേണ്ടി വരും അതും സബ് എഡിറ്ററുടെ ചുമതലയാണ് വാർത്താ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വാർത്തകൾ ഉണ്ടാക്കേണ്ടത് സബ്മെഡിറ്ററുടെ ഡ്യൂട്ടി തന്നെയാണ് അതായത് ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ പല പത്രങ്ങൾക്കും റിപ്പോർട്ടർമാരുണ്ടാവില്ല എന്നാൽ അവിടെ നൽകുന്ന വാർത്തകളൊക്കെ ന്യൂസ് ഏജൻസികളായിരിക്കും നൽകുന്നത് അപ്പോൾ അത്തരം വാർത്തകളിൽ നിന്ന് റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് സബ് മെഡിറ്ററായിരിക്കും പിന്നെ ചില വാർത്തകളുടെ കൂടെ ആയിട്ടുള്ള ഇൻഫർമേഷൻ ചേർക്കേണ്ടി വരും അതായത് അനുബന്ധമായിട്ടും മറ്റു വിവരങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടി വരും അതായത് ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പെട്ടതിന് ശേഷം അതിലെന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സൊക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ റിപ്പോർട്ടർക്ക് നൽകാൻ കഴിയില്ല അത് സബ്ലിറ്റർ എഡിറ്റിംഗ് സമയത്ത് കൂട്ടിച്ചേർക്കേണ്ടി വരും പിന്നെയുള്ളത് തെറ്റ് തീർത്തുക എന്നുള്ളതാണ് അതായത് വ്യാകരണ സംബന്ധമായ തെ തെറ്റുകൾ സ്പെല്ലിങ് സംബന്ധമായ തെറ്റുകൾ സെൻറ്റൻസ് സ്ട്രക്ചറിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്തുന്നത് സബ്ലിറ്ററാണ് പിന്നെ ന്യൂസ് സ്റ്റോറി ഒബ്ജക്റ്റീവ് ആക്കി മാറ്റുക എന്നതും സബ് ബെഡർ ചെയ്യുന്നതാണ് അതായത് ചായവുകളില്ലാത്ത രീതിയിൽ വസ്തുനിഷ്ഠമാക്കി മാറ്റുക സാങ്കേതിക പദങ്ങൾ അതേപോലെ ഉപയോഗിച്ച് പഴകിയ ചില പ്രയോഗങ്ങൾ അറിയാത്ത വാക്കുകൾ ഒക്കെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്ത വാർത്തയിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കേണ്ടതും സബ് ബെറ്റർ ചെയ്യുന്ന പ്രവർത്തനമാണ് അതേപോലെ വാർത്തയിൽ തെറ്റായ വിവരങ്ങളുണ്ടെങ്കിൽ അതും ഒഴിവാക്കപ്പെടുന്നതും സബ്മെറ്റഡ് ചെയ്യുന്നതാണ് പിന്നെ വാർത്ത ഇൻവേർട്ടർ പിരമിഡ് സ്റ്റോറി സ്ട്രക്ചറിലല്ല എങ്കിൽ അതിലേക്ക് മാറ്റി എഴുതുന്ന ചുമതലയും സബ്മിറ്റ് സബ്മെറ്റാണ് അതേപോലെ ഓരോരുത്തർ ഓരോ സബ് എഡിറ്റർക്കും അസൈൻ ചെയ്ത് കിട്ടിയ പേജിൻ്റെ ലേ ഔട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ആ പേജിനെ മാറ്റിയെടുക്കുന്നത് സബ് എഡിറ്ററാണ് അദ്ദേഹത്തിന് മുമ്പിൽ ലഭിച്ചിട്ടുള്ള വാർത്തകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഏത് പേജിൻ്റെ ചുമതലയാണോ ലഭിച്ചിട്ടുള്ളത് ആ പേജിനെ നമ്മൾ കാണുന്ന പ്രിൻ്റ് ഔട്ട് ചെയ്ത് ലഭിക്കുന്ന രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കുന്നത് സബ് എഡിറ്ററാണ് പ്രൂഫ് റീഡർ ആരാണ് എന്നും അദ്ദേഹത്തിൻ്റെ ചുമതല എന്താണെന്നും നമുക്ക് പരിശോധിക്കാം ഒരു പത്രത്തില് ടൈപ്പോഗ്രാഫിക്കൽ എറേഴ്സ് പരിശോധിക്കുന്ന വ്യക്തിയാണ് പ്രൂഫ് റീഡർ അതായത് ടൈപ്പ് ചെയ്തതിലുള്ള തെറ്റുകൾ പരിശോധിക്കുന്നത് ഇവരാണ് അതായത് സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ അതേപോലെ പങ്ക്വേഷം മാർക്കുകളുള്ള തെറ്റുകൾ അതായത് കുത്ത് കോമ ആശ്ചര്യചിഹ്നം അങ്ങനെയുള്ള മാർക്കുകളിലുള്ള പ്രശ്നങ്ങൾ പഞ്ചുവേഷം മാർക്കുകളിലുള്ള പ്രശ്നങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഇത് രണ്ടുമാണ് ഒരു പ്രൂഫ് റീഡർ തിരുത്തുക മറ്റ് തിരുത്തലുകളൊന്നും വരുത്തുന്നതല്ല ഇങ്ങനെ പ്രൂഫ് റീഡർ തെറ്റ് തിരുത്തിയതിനു ശേഷം ആ കോപ്പി പ്രിൻറ്റിങ്ങിലേക്ക് അയക്കുകയും ചെയ്യുന്നു കോപ്പി ടേസ്റ്റിംഗ് കോപ്പി ടേസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്രങ്ങളിൽ പ്രസിദ്ധീകരണ യോഗ്യമായ വാർത്തകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് പ്രസിദ്ധീകരണ യോഗ്യമല്ലാത്തത് എന്ന് തീരുമാനിക്കുന്ന പ്രവർത്തനമാണ് വളരെ സീനിയറായിട്ടുള്ള ചില സബ് എഡിറ്റർമാരാണത് ചെയ്യുക റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ അവരുടെ മുമ്പിലേക്ക് വരികയും അവരത് പരിശോധിച്ചതിന് ശേഷം ഏതൊക്കെ വാർത്തകൾ പ്രസിദ്ധീകരണ യോഗ്യമാണ് എന്ന് തീരുമാനിക്കുകയും ചില വാർത്തകളിൽ ചില തിരുത്തലുകൾ വരുത്തിയാൽ എന്തെങ്കിലും വിവരങ്ങൾ കൂട്ടിച്ചേർത്താലൊക്കെ പ്രസിദ്ധീകരണ യോഗ്യമാണെങ്കിൽ അത് റിപ്പോർട്ടർമാർ അറിയിക്കുകയും തീർത്തും പ്രസിദ്ധീകരണ യോഗ്യമല്ലാത്ത വാർത്തകൾ തള്ളിക്കളയുകയും ചെയ്യുന്നു സ്റ്റേജസ് ഓഫ് ന്യൂസ് പേപ്പർ പ്രൊഡക്ഷൻ അതായത് ഒരു പത്രം പുറത്തിറങ്ങുന്നത് ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ആദ്യത്തത് ഗാദറിങ് ഇൻഫർമേഷൻ വിവരശേഖരണമാണ് റിപ്പോർട്ടർമാർ പല ആളുകളിൽ നിന്നും പല സോഴ്സുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുമൊക്കെയായിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു അതിനുശേഷം ആ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന അത് മൊത്തത്തിൽ ക്രോഡീകരിച്ചു വെക്കുന്നു അതിനുശേഷം അതുപയോഗിച്ചുകൊണ്ട് വാർത്ത തയ്യാറാക്കിയെന്ന ഘട്ടമാണ് തുടർന്ന് അത് ടൈപ്പിംഗ് അല്ലെങ്കിൽ ഡി എന്നുള്ള ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു തുടർന്ന് കോപ്പി ടേസ്റ്റിങ്ങിലേക്ക് എത്തുന്നു അതിൽ പ്രസിദ്ധീകരണ യോഗ്യമായവ തിരഞ്ഞെടുക്കുകയും അല്ലാത്തവ തള്ളിക്കളയുകയും ചെയ്യുന്നു അതിനുശേഷം അത് സബ് എഡിറ്റിങ്ങിലേക്ക് ചെല്ലുന്നു അവിടെ വെച്ചതിൻ്റെ തെറ്റുതിരുത്തലുകളൊക്കെ നടക്കുന്നു തുടർന്ന് ലേ ഔട്ട് അല്ലെങ്കിൽ പേജ് മേക്കപ്പ് ഘട്ടത്തിലേക്ക് എത്തുന്നു അതായത് പത്രത്തിൽ ഓരോ പേജും നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന പ്രവർത്തനമാണത് തുടർന്നത് പ്രൂഫ് റീഡിങ്ങിലേക്ക് പോകുന്നു പ്രൂഫ് റീഡിങ്ങിൽ വെച്ച് അതിലുള്ള സ്പെല്ലിങ് മിസ്റ്റേക്കും അതേപോലെ കോമ അങ്ങനെയുള്ള പങ്ക്ചേഷം അകലുള്ള പ്രോ തെറ്റുകളും തീർത്തുന്നു തുടർന്നത് പ്രിന്റിങ്ങിലേക്ക് പോകുന്നു പ്രിന്റിങ്ങിൽ വെച്ച് അവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത് അത് ഫിലിമിങ് അല്ലെങ്കിൽ പ്ലേറ്റിംഗ് എന്നുള്ള ഘട്ടത്തിലാണ് അതായത് മെറ്റൽ അത് മാറ്റുന്നു ആ മെറ്റൽ പ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രിൻറ്ററിൽ പ്രിൻ്റ് എടുക്കുന്നു തുടർന്നത് വിതരണത്തിലെ ഘട്ടത്തിലേക്ക് എത്തുന്നു അങ്ങനെ ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നു ഇതാണ് ന്യൂസ് പേപ്പർ പ്രൊഡക്ഷൻ്റെ വിവിധ ഘട്ടങ്ങൾ ഫോട്ടോ ജേർണലിസം ഒന്നോ അതിൽ കൂടുതലോ ചിത്രങ്ങളിലൂടെ എന്തെങ്കിലും സംഭവങ്ങളോ വിവരങ്ങളോ ഒക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നതിനാണ് ഫോട്ടോ ജേർണലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിക്ടോറിയൽ ജേർണലിസം എന്നും ഇതിനെക്കുറിച്ച് പറയാറുണ്ട് ഫ്രാങ്ക് ലൂതർ മോട്ടാണ് ഫോട്ടോ ജേണലിസം എന്നുള്ളൊരു പ്രയോഗം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ക്വാളിറ്റീസ് ഓഫ് എ ഫോട്ടോ ജേർണലിസ്റ്റ് ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ന്യൂസ് സെൻസ് അഥവാ വാർത്താവബോധം ഏതാണ് വാർത്ത ഏതാണ് വാർത്ത അല്ലാത്തത് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി അങ്ങനെ വാർത്തയ്ക്ക് അനുയോജ്യമായുള്ള ചിത്രങ്ങൾ ഒക്കെ എടുക്കാനുള്ള ശേഷി ഉണ്ടാവണം അടുത്ത് ക്രിയേറ്റിവിറ്റിയാണ് വ്യത്യസ്തമായ രീതിയിൽ ഫോട്ടോകൾ എടുക്കാനും അത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശേഷിയാണ് ക്രിയേറ്റിവിറ്റി അടുത്തത് ഫോട്ടോ എടുക്കാനുള്ള അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിക്കാനുള്ള ഒരു സാങ്കേതിക ജ്ഞാനം ഉണ്ടാവുക അടുത്തത് നല്ലൊരു ഭാഷാ ശേഷി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അത് ഫോട്ടോയ്ക്ക് ക്യാപ്ഷനുകളൊക്കെ തയ്യാറാക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് അതിനുവേണ്ടി നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഉണ്ടാവുക മരുന്ന് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗം അറിയുക എന്നുള്ളതാണ് ഫോട്ടോഷോപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോയിൽ മാറ്റം വരുത്താനുള്ള കാര്യങ്ങൾ അറിയുക അടുത്തത് അഡ്വഞ്ചറസ് ആയിരിക്കണം എന്നുള്ളതാണ് അതായത് നല്ല ധൈര്യശാലി ആയിരിക്കണം പല ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും ഫോട്ടോ എടുക്കേണ്ടി വരും അപ്പോൾ വളരെ ധൈര്യശാലിയായി ധൈര്യപൂർവ്വം ഫോട്ടോകൾ എടുക്കുന്ന ഒരാളായിരിക്കണം ഒരു ഫോട്ടോ ജേണലിസ്റ്റ് ന്യൂസ് റൂം പത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ന്യൂസ് റൂം എന്ന് പറയുന്നത് പത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബ്രെയിൻ എന്നാണ് ന്യൂസ് റൂമിനെക്കുറിച്ച് പറയപ്പെടുന്നത് പത്രങ്ങളിൽ പ്രധാനമായിട്ടും അവിടെ നടക്കുന്നത് എഡിറ്റിംഗ് എന്നുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പത്രങ്ങൾ പത്ര ന്യൂസ് റൂമിന് മൾട്ടിമീഡിയ ന്യൂസ് റൂം അല്ലെങ്കിൽ സൂപ്പർ ഡെസ്ക് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് അതായത് കൺവേർജൻസ് മീഡിയയുടെ കാലത്തോട് കാലമായതോടുകൂടി ഒരേ സമയം തന്നെ പ്രിന്റ് ടെലിവിഷൻ റേഡിയോ ഓൺലൈൻ മീഡിയ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് വെച്ച് തന്നെ ന്യൂസ് റൂമിൽ നടക്കുന്നു അതായത് പ്രിന്റ് മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആൾ തന്നെ ചിലപ്പോൾ ടെലിവിഷന് വേണ്ടിയിട്ടും പ്രവർത്തിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു ഒരേ ന്യൂസ് റൂമിൽ തന്നെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ പലതരം മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുതിയ കാലത്തെ ന്യൂസ് റൂമുകളെ മൾട്ടിമീഡിയ ന്യൂസ് റൂം എന്നും അല്ലെങ്കിൽ സൂപ്പർ ഡെസ്ക് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു ന്യൂസ് പേപ്പർ ഓർഗനൈസേഷൻ എന്ന യൂണിറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു